പി ഗോപാലകൃഷ്ണൻ, ഇവിടെ കോൺഗ്രസിന് കുറേയധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. കോൺഗ്രസിൻ്റെ റാലി, ഇന്ത്യ മുന്നണിയുടെ റാലി ബോംബെയിൽ നടന്നപ്പോൾ സി പി എമ്മും സി പി ഐ ഒന്നും പങ്കെടുത്തില്ല. സി പി എം ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളെ കൊടുത്തില്ല. അവർക്ക് കേരളം മാത്രമേ, കോൺഗ്രസിനെ സംബന്ധിച്ചായാലും സി പി എമ്മിനെ സംബന്ധിച്ചായാലും കേരളം ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ്. സി പി എമ്മിന് കേരളം മാത്രമേ സീറ്റ് പ്രതീക്ഷിക്കാവുന്ന വലിയ സംസ്ഥാനമായിട്ടുള്ളൂ താനും. അപ്പോൾ അങ്ങനെ ഇരിക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് പരമാവധി ബി ജെ പിയുടെ നമ്പർ കുറയ്ക്കുക എന്നുള്ളതാണോ, സ്വന്തം നിലയ്ക്ക് സീറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണോ ഇവരുടെ ലക്ഷ്യം എന്നൊരു സംശയം വരാം. നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ എണ്ണം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. ഇപ്പോൾ സി പി എമ്മിൻ്റെ രണ്ട് സീറ്റ് ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് തോക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുമോ എന്ന് അവർക്ക് ഭയമുണ്ട്. ഇത്തരം ഭയങ്ങളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാവുന്നതല്ലേ? അല്ല, ഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. ആ ഭയമാണ് കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ദീപ്തി മേരി വർഗീസ് ചോദിക്കുന്നത്, ഗോപാലകൃഷ്ണൻ പൂച്ചയായിട്ടിരിക്കുന്നു, എൻ്റെ മുമ്പിൽ ഒരു പൂച്ച ഇരിക്കുമ്പം പിന്നെ എനിക്ക് പുലിയാവാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഒരു പൂച്ചയായതെന്ന് വിചാരിച്ചോളാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പൂച്ചയാണോ പുലിയാണോ എന്നുള്ളതല്ല വിഷയം, സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ വളരെ കൃത്യമായിട്ടൊരു ചോദ്യം അഭിലാഷ് മോഹനോട് ചോദിച്ചു. അപ്പോൾ അഭിലാഷ് മോഹൻ, അദ്ദേഹത്തിൻ്റെ മാധ്യമത്തിൻ്റെ എം ഡി കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്, പക്ഷെ അദ്ദേഹവുമായിട്ട് ഞാൻ നല്ല ബന്ധത്തിലാണ്. ഈ കേരളത്തിലെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധമാണ്. ബി ജെ പിയിലെ ഉന്നതരുമായിട്ട് അദ്ദേഹത്തിന് വളരെ വളരെ അടുപ്പമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ചായ കുടിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതിനർത്ഥം രാഷ്ട്രീയമായ ബന്ധമാണെന്നാണോ? ഞാനിങ്ങോട്ട് വരുമ്പം ദീപ്തി മേരി വർഗീസായാണ് ഇവിടുത്തെ ചർച്ചയ്ക്ക് വരുന്നത് എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പം ഈ ദീപ്തി മേരി വർഗീസിൻ്റെ പല പരിപാടികളിലും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകളുമായി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ടുള്ള ഫോട്ടോസ്, ഒന്ന് രണ്ട് ഫോട്ടോസ് അവരുടെ കയ്യിലുണ്ട്, ഞാൻ വേണേൽ അയച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്തരം രണ്ടാം തരം പരിപാടിക്കൊന്നും എനിക്ക് ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ വെച്ചോളൂ, അവരെന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ച് ചോദിക്കുകയാണ് ദീപ്തി മേരി വർഗീസിനോട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലാതെ ആരോട് സംസാരിച്ചിട്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരല്ലാതെ ആരുടെയും ആഘോഷങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങളിലോ മറ്റാരും പങ്കെടുത്തിട്ടില്ലേ? നിങ്ങൾ ഈ കോൺഗ്രസ്സുകാരല്ലാതെ മറ്റൊരാളോടും ഞാൻ ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തിയിട്ടില്ല, വ്യക്തിബന്ധം പോലും പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളാണ് തികഞ്ഞ ഫാസിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് നിലവാരം തകർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നെനിക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പത്മജ വേണുഗോപാൽ ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ചില കാര്യങ്ങൾ അവരുടെ കയ്യിലുമുണ്ട്. ഞാൻ അവരോട് ഈ കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു, എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഞാൻ ഒരു കാര്യം പറയാം ദീപ്തി മേരി വർഗീസ്, എല്ലാവർക്കും ഒരു മാന്യതയുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ ഇടയിൽ സംസാരിക്കല്ലേ, അല്ല ഞാൻ സംസാരിക്കട്ടെ. ശബ്ദമൊന്നും വേണ്ട, അങ്ങനെ ഭീഷണി വേണ്ട. താങ്കൾ ചോദിക്കുന്നത്, ഇത് ഇവിടെ പൊളിറ്റിക്കൽ ചർച്ച നടത്തുമ്പോൾ താങ്കൾ എന്നോട് വ്യക്തിപരമായ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, അതാ പറഞ്ഞ ഭീഷണി വേണ്ട. ഞാൻ സംസാരിച്ചതിന് ശേഷം ഞാൻ ഭീഷണിപ്പെടുത്തുന്നൊന്നും ഇല്ലല്ലോ. നിങ്ങളെ ഭീഷണിപ്പെടുത്താനും മാത്രം ഇല്ല, നിങ്ങൾ ഭീഷണിയൊക്കെ ഞാൻ നന്നായി പെടുത്തിയിട്ടുണ്ട്, പെടുത്താറുമുണ്ട്, പെടുത്തുകയും ചെയ്യും, അതിനുള്ളതൊന്നും ഇല്ല നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്താനൊന്നുമില്ല. ഞാൻ വളരെ നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾ ഒന്നുകിൽ സംസാരിക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഞാൻ സംസാരം നിർത്താം. ഞാൻ ഈ ഇടയിൽ കയറി സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ സംസാരിച്ചതിന് ശേഷം മാത്രം ഞാൻ സംസാരിക്കാം, രണ്ടിലേതെങ്കിലും ഒന്നാവാം. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ, അതൊരു മര്യാദയല്ലേ, അതൊരു മാന്യതയല്ലേ? ആ മാന്യത കാണിക്കേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ വ്യക്തിപരമായിട്ടല്ലോ പറഞ്ഞത്, നിങ്ങളോട് ചോദിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ നിങ്ങൾ മറ്റുള്ളവരുമായി, മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടില്ലേ, ഇടപഴകിയിട്ടില്ലേ, അവരുമായി നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടില്ലേ, അവരുടെ ആഘോഷത്തിലോ അവരുടെ വിവാഹവേളയിലോ നിങ്ങൾ സംബന്ധിച്ചിട്ടില്ലേ? ആ നിങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞോളൂ, നിങ്ങൾ ഇടയിൽ ചോദിക്കല്ലേ, ഇടയിൽ പറയല്ലേ. ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിക്കില്ല, അത് ഞാൻ പൂച്ചയായതുകൊണ്ടല്ല, ഞാൻ മാന്യനായതുകൊണ്ടാണ്. ആ മാന്യത നിങ്ങൾ കാണിക്കേ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞാൻ ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട്, നിങ്ങൾ അയാളോട് ചോദിച്ചു നോക്ക്, ഞാനും അയാളും തമ്മിൽ അത്രയേറെ ബന്ധമാണ്.
അത്രയേറെ ബന്ധമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് എന്നുള്ളതുകൊണ്ട് വ്യക്തിപരമായ ബന്ധം വേണ്ടെന്ന് വെക്കണോ? ദാ ഈ ഇരിക്കുന്ന അഭിലാഷ് മോഹനൻ, നിങ്ങൾ പറഞ്ഞല്ലോ അഭിലാഷ് മോഹൻ്റെ അടുത്ത് പുലിക്കുട്ടിയെപ്പോലെ ഞാൻ ചാടി വീഴുന്നു, അത് ചർച്ചയില്ല. പക്ഷേ വ്യക്തിപരമായി ഞാനും അഭിലാഷ് മോഹനും നല്ല ബന്ധത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാളെ നിങ്ങളും ആ ബന്ധത്തിൽ നിങ്ങളും പെട്ടാൽ നിങ്ങളോടും ആ മാന്യതയാണ് നമ്മൾ കാണിക്കുക. അതാണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാക്ഷരത എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് പകരം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടാൽ ഉടനെ അതെല്ലാം എടുത്ത് രാഷ്ട്രീയമാണ്, അതിൽ രാഷ്ട്രീയ ബാന്ധവമുണ്ട്, അതിനകത്ത് ഈടി പോയി, നിങ്ങൾക്ക് വിഷമമുണ്ടാവും. കാരണം നിങ്ങളുടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഇപ്പോൾ റായ് ബറേലിയിൽനിന്നും അമേഠിയിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെട്ട് കേരളത്തിൻ്റെ തെരുവുകളിൽ അലയുകയാണല്ലോ. എവിടെയാണ് നിൽക്കേണ്ടതെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. കേരളത്തിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുമെല്ലാം നിങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വിഷമമുണ്ടാവും. നിങ്ങളുടെ ആണിക്കല്ലായ ആൻ്റണിയുടെ വീട്ടിലും നിങ്ങളുടെ ആണിക്കല്ലായ കരുണാകരൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ അടുത്തേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വിഷമമുണ്ടാവും, അതെനിക്കറിയാം. പക്ഷേ ആ വിഷമം ഒരിക്കലും വി ഡി സതീശനെ പോലുള്ള ഒരാൾ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ച് ഇങ്ങനെ അപലപിക്കരുത്. ഇനിയും നിങ്ങൾക്കത് സംസാരിക്കണോ? നിങ്ങൾ പോയി ചോദിക്കേണ്ട സ്ഥലം സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ്, നിങ്ങൾ ചോദിച്ചോ. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും തോൽപ്പിക്കണമെന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞാനത് അഭിലാഷ് മോഹനോടാണ് പറയുന്നത്. അഭിലാഷ് മോഹൻ ബി ജെ പി ജയിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ബി ജെ പി ജയിക്കണം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മത്സരിക്കുന്നത്. ബി ജെ പിക്ക് രണ്ടുപേരും തുല്യ എതിരാളികളാണ്. ഒരാൾ രാഷ്ട്രീയമായിട്ടുള്ള എതിരാളി, മറ്റൊരാൾ പ്രത്യയശാസ്ത്രപരമായ എതിരാളി. ഈ രണ്ടും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് സി പി എമ്മിനോടും കോൺഗ്രസിനോടും ബി ജെ പി എടുക്കുന്ന നിലപാട് ഒരേപോലെയാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ സംസാരിച്ച കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്താ പറഞ്ഞത്, ഞാൻ സി പി എമ്മും കോൺഗ്രസും സോറി ബി ജെ പിയും തമ്മിൽ ബാന്ധവമുണ്ട്. അപ്പുറത്ത് കുറച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറോ 15 മിനിറ്റോ മറ്റോ കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ പ്രതിനിധി വരും. അപ്പോൾ അവർ പറയും ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ബാന്ധവമുണ്ട്. അപ്പോൾ ഞാനൊരു ചോദ്യം ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിക്കുക, അങ്ങനെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബാന്ധവമുണ്ട് എന്ന് ദീപ്തി മേരി വർഗീസ് ഈ ചാനലിൽ പറയുകയാണെങ്കിൽ എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം, നിങ്ങൾ ഇൻഡി സഖ്യത്തിൽ നിന്ന് സി പി എമ്മിനെ ഒഴിവാക്കുമോ? നിങ്ങൾ ഡൽഹിയിൽ പോയി പറയണം ദാ സി പി എമ്മും സോറി സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഇവിടെ ബാന്ധവമാണ്, അതുകൊണ്ട് നമുക്ക് ഈ ഇൻഡി സഖ്യത്തിൽ നമുക്ക് ബി ജെ പി വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം ദീപ്തി മേരി വർഗീസിനുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വി ഡി സതീശനുണ്ടോ? വെറുതെ ഈ വളു വളു വർത്തമാനം പറയുന്നതിന് പകരം സത്യസന്ധമായ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കേ. ശരി.